ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് ഒരു വശീകരണ മന്ത്രപ്രയോഗമാണ് പറയുന്നത് മന്ത്രം പറയുന്നു ഓം ഹ്രീം നമോ ബ്രഹ്മശ്രീ രാജിതേ രാജപൂജിതേ ജയ വിജയേ ഗൗരി ഗാന്ധാരി ത്രിഭുവന ശങ്കരി സർവലോക വശങ്കരി സർവസ്ത്രീ പുരുഷ വശങ്കരി സൂ സൂ ദു ദു ഖേ ഖേ വാ വഹ്നിം സ്വാഹ ഈ മന്ത്രം ചെയ്യാനുള്ള പ്രയോഗമാണ് പറയുന്നത് മന്ത്രം ആദ്യമായി 108 ജപിക്കണം ജപം കഴിഞ്ഞാൽ മന്ത്രം ഹൃദിസ്ഥമാകും മന്ത്രഹൃദിസ്ഥം വന്നാൽ പ്രയോഗത്തിനായി ഒരു ചേമ്പിൻ്റെ ഇല എടുത്ത് അതിൽ ജലം ധാരയായി ഒഴിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കണം 105 ഒരു ഇങ്ങനെ ജപിക്കണം ഈ സമയത്ത് വെള്ളം ചേമ്പിലയിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കണം 108 ഇപ്രകാരം ജപിച്ച ശേഷം ചേമ്പിൽ ഒരു കുമ്പിൽ പോലെ മടക്കി ചേർത്ത് പിടിക്കണം പിന്നെ ജപിക്കുന്ന 3 ഒഴിക്കുന്ന ജലം ഈ ചേമ്പിലയിൽ നിർക്കണം മന്ത്രജപം കഴിഞ്ഞ് ഇങ്ങനെ ശേഖരിക്കുന്ന വെള്ളം ഒരു പാത്രത്തിലേക്ക് പകർന്ന് എടുക്കണം ഈ വെള്ളത്തിൽ തൊട്ട് ആഗ്രഹിക്കുന്ന വശ്യസാധ്യവും ഉദ്ദിഷ്ട വ്യക്തിയുടെ നാളും പേരും പറഞ്ഞ് സങ്കല്പിക്കണം നാൾ അറിയില്ലെങ്കിൽ 27 നാളിൽ പിറന്ന പുരുഷൻ എന്നും 27 നാളിൽ പിറന്ന സ്ത്രീ എന്നും ഉച്ചരിക്കണം നാമം പറഞ്ഞതിന് ശേഷം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുളിക്കുന്ന സമയത്ത് കുളിക്കുന്ന വെള്ളത്തോടൊപ്പം ഈ ജലവും ചേർത്ത് കുളി കഴിഞ്ഞ് പുരുഷൻ സ്ത്രീയുടെ സമീപത്ത് ചെന്നാൽ സ്ത്രീയും സ്ത്രീയാണ് ഈ പ്രയോഗം ചെയ്ത് പുരുഷൻ്റെ സമീപത്ത് ചെല്ലുന്നതെങ്കിൽ പുരുഷനും വശീകരിക്കപ്പെടും കൂടുതൽ മന്ത്രവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക